നിന്റെ നീചയായ അമ്മയെ എന്റെ ഒരു സന്ദേശം അറിയിക്കണം കേട്ടോ. അതുല്യനെ അമനാക്കാൻ വന്നതാണല്ലേ നീ. അവളോട് പറയണം ഞാൻ അവളുടെ പൊന്നുമോനെ എന്നെ പോലെ തന്നെ വളർത്തിയെന്ന്. അവൻ നിന്റെ കൺമുമ്പിൽ തന്നെ ഒരു ചെകുത്താനായി മാറുന്നത് നിനക്ക് കാണേണ്ടി വരും. ഇന്ന് നിന്റെ കുഞ്ഞനുജന്റെ കൈകൊണ്ട് നിന്റെ ഭർത്താവ് മരിച്ചു വീഴുന്നത് കണ്ടോ അവനി ആയിഷ. അവനി ആയിഷ അവനി ആയിഷ വാനിഷ വാ. അതിലും ഈ വഴി വരുന്ന നമ്മളെ കണ്ടില്ലെന്ന് തോന്നേ. അമ്മ നമുക്ക് പോവാം, വീട്ടിൽ പോവാം. ഇല്ല, അതിലിപ്പോ മുതിർന്നു കഴിഞ്ഞു. അവനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കേണ്ട സമയമായി. പോലീസ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ആളുകൾ എന്നെ കൊല്ലും മോനെ, എന്നെ വെറുതെ വിടില്ല. അവരിവിടെ എവിടെയുണ്ട്? ആരാച്ചമ്മ കൊള്ള നോക്കുന്നേ? അനന്യ, അനന്യ എന്നെ എന്ത് ചെയ്തു കണ്ടോ മോനെ? അവൾ എന്നെ കൊല്ലാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് മരിക്കണമെന്നില്ല മോനെ. എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്. എനിക്ക് മരിക്കണ്ട, എന്നെ രക്ഷിക്ക് മോനെ. അവള് നീരജിനെയും പറഞ്ഞു മയക്കി എന്നെ കൊല്ലാൻ വേണ്ടി അവളുടെ പക്ഷം ചേർത്തിരിക്കുക. അത് അത് ഇവിടെ ഇപ്പോ പോലീസുകാരെ നീ കാണുന്നില്ലേ? നീരജ് കൂടെ കൊണ്ടുവന്നത് അവരെ. അനന്യ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതാ. കാരണം എനിക്ക് അവളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാം മോനെ. അതുകൊണ്ട് അവൾക്ക് പേടിയാ. ചിലപ്പോ ഞാൻ എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറയുമെന്ന്. എന്നെ രക്ഷിക്കും മോനെ, രക്ഷിക്ക്. അവള് വളരെ വളരെ ഡേഞ്ചറസ് ആയ കുട്ടിയാ. അവള് നീരജിനെയും എനിക്കെതിരെ തിരിച്ചു വിട്ടു. നീരജിനെയും തിരിച്ചു വിട്ടു. നീരജ് ഇപ്പോ അനന്യയുടെ കൂടെ ചേർന്നിരിക്കുക. നിനക്ക് ഓർമ്മയില്ലേ? അതിലോർമ്മയില്ലേ
നിന്നെയും ഒരിക്കൽ അവൻ ഭീഷണിപ്പെടുത്തിയത് ഓർമ്മയില്ലേ മോനെ? അവരെല്ലാം കൂടി ചേർന്ന് എന്നെ കൊല്ലാൻ നോക്കുക. എനിക്കിപ്പോ മരിക്കണ്ട, എന്നെ രക്ഷിക്കും, രക്ഷിക്കും മോനെ, എന്നെ രക്ഷിക്കും മോനെ. ഞാൻ എന്റെ വാർദ്ധക്യം പോലെ കണക്കിലെടുക്കാതെ ഇത്രയും കാലം ഓടുമായിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല നല്ല ഭയം തോന്നുന്നു. ആ ആളുകൾക്കറിയാം നീരജ് പോലീസുകാരനാണെന്ന്. അവനൊന്നും സംഭവിക്കില്ലെന്ന്. അവരവനെ രക്ഷപ്പെടുത്തും. എന്റെ അമ്മേ, ഇനി ഞാൻ എന്ത് ചെയ്യും? എന്നെ രക്ഷിക്കുമ്പോൾ എന്നെ രക്ഷിക്കില്ലേ? ഞാൻ നിന്നെ കിരണ്ണി അതുല്യം വിട്ട് എങ്ങോട്ടും പോവില്ല. എനിക്ക് ഇനിയും ജീവിക്കണം, എനിക്ക് മരിക്കണ്ട. അതിൽ ചിലപ്പോ നീരജ് ഇവിടെ എങ്ങാനും എത്തിയാൽ എന്നെ ജീവനോട് വിടില്ല. അത് നോക്ക്, നോക്ക്, നീരജ് അവന്റെ ഫോഴ്സിനോടൊപ്പം ഇങ്ങോട്ട് വരിക. മോനെ അതുൽ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നീ എനിക്ക് വാക്ക് തരണം, വാക്ക് തരണം. നീ എപ്പോഴും കെയർഫുൾ ആയിരിക്കുന്നു. നീ നിഷയെ നോക്കിക്കോണോ, കിരണിനെ നോക്കിക്കോണോ, പിന്നെ നീ നീ ഉടൻ തന്നെ ദൂരെ എവിടെയെങ്കിലും പോയിക്കോണോ, ദൂരെ എവിടെയെങ്കിലും പോയിക്കോണോ. പക്ഷെ അതിനു മുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം. ഇന്നത്തെ ദിവസം നീ ആ ഡോറിന് വെളിയിലേക്ക് കാലെടുത്ത് വെക്കരുത്. എന്നോട് സത്യം ചെയ്യും. ഇല്ല ഇല്ല അച്ഛമ്മ, അച്ഛമ്മക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛമ്മ പറയും, വേഗം പറയും. അത് എനിക്കിപ്പോ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ആ നിഷ്കളങ്ക മുഖത്തിന് പുറകിലുള്ള രാക്ഷസനെ പുറത്തു കൊണ്ടുവന്ന് കൊല്ലുമായിരുന്നു. ജീവനോട് വിടില്ലായിരുന്നു നീരജിന്. പിന്നെ ആ അനന്യയും കൊല്ലുമായിരുന്നു. ആ അവളെ ഞാൻ കൊല്ലുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും, വയസ്സായി പോയില്ലേ എനിക്ക്. കണ്ടില്ലേ എന്നെ മുറിവേൽപ്പിച്ചിട്ട് ഓടിക്കളഞ്ഞു. അതുൽ, ഇപ്പൊ നീ അവനെ ഇല്ല 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 ഇല്ല, ഞാൻ നിന്നെ കൊലപാതകം അവൻ സമ്മതിക്കില്ല. വേണ്ട മോനെ, നീ ഒന്നും ചെയ്യില്ല. എന്ത് ചെയ്യാം, ആശിഷ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. നിന്റെ അച്ഛനല്ലേ, അവൻ ഇപ്പൊ തന്നെ ഈ പേന കത്തി എടുത്ത് ഒരു പട്ടിയെ കൊല്ലുന്ന പോലെ അവനെ കൊന്നായിരുന്നു. സ്വന്തം അമ്മക്കേറ്റ അപമാനത്തിന് പ്രതികാരം ചോദിച്ചിരിക്കും അവൻ. ഒട്ടും ഭയക്കണ്ട അച്ഛമ്മേ, അച്ഛമ്മയുടെ മകനില്ലെങ്കിൽ തന്നെ എന്താ, അച്ഛമ്മയുടെ പേരക്കുട്ടിയില്ലേ. അച്ഛമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. അച്ഛമ്മേ, അച്ഛമ്മ വിഷമിക്കാതിരിക്കെ. അച്ഛമ്മയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല, ഒന്നും തന്നെ. എനിക്കറിയായിരുന്നു മോനെ, എനിക്കറിയായിരുന്നു നീ എൻ്റെത് മാത്രമാണെന്ന്. എൻ്റെത് മാത്രമാണ് മാ മോനെ. ഇവരുടെ വാക്കുകൾ വിശ്വസിക്കരുത്. Thank you.
ഈശ്വരി ആശിഷ് വർമ്മ മരിച്ചു എന്നുള്ള കാര്യം അവനെ അറിഞ്ഞു കഴിഞ്ഞു ഹീസ് നോ മോർ എവിടെ നിങ്ങൾ ഓടുന്നേ എവിടെ ഓടുന്നേ എത്ര ദൂരം നിങ്ങൾ ഓടും ഇന്ന് നിങ്ങളുടെ അന്ത്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു ഇന്ന് ആ ദിവസം ഓരോ മനുഷ്യനും എന്നേക്കുമായി പാപപുണ്യങ്ങളുടെ വലയത്തിൽ നിന്ന് മോചിതനാകുന്ന ദിവസം അവന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്ന ദിവസം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കുന്നതിന് ഇതിനേക്കാൾ നല്ലൊരു ദിവസം വേറെ ഇല്ല പുണ്യമൊന്നും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ പക്ഷേ ഒരു മനുഷ്യൻ ചെയ്യുന്നതിലും അധികം പാപം നിങ്ങൾ ചെയ്തു ആ സംബന്ധം നിർത്തിക്കണില്ല അമ്മയുടെ ആശീർവാദം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങോട്ടും അങ്ങനെ തന്നെ ആവും നീ നിന്റെ മോളുടെ കാര്യം നോക്കിയാൽ നിങ്ങൾ ഒരു അമ്മയാണെന്ന് കരുതുന്നുണ്ടോ അമ്മയോ ദുഷ്ടയാ നിങ്ങൾ നിങ്ങളൊരു ദുഷ്ടയാ രാജേശ്വരി വർമ്മ സ്വന്തം മകനെ നിങ്ങൾ കൊന്നില്ലേ എന്റെ ആശിഷിനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ ഒരക്ഷരം ഇനി നീ മിണ്ടരുത് ഞാൻ എന്റെ അച്ഛനെ കൊന്നിട്ടില്ല അതൊരു കയ്യബദ്ധമായിരുന്നു അതല്ല ആ അവിഹിത സന്തതി കാരണം ഉണ്ടായതാ ഇന്ന് ഞാൻ അവളെ അവസാനിപ്പിച്ച് അടങ്ങും എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കും അവളെ എന്റെ മോൾ എവിടെ അവളെ നിങ്ങൾ എന്താ ചെയ്തേ എന്റെ അവനെ എവിടെ നിന്റെ സ്വപ്നങ്ങളെല്ലാം ഇനി കത്തിച്ചാമ്പലാകും നീന നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് നിനക്കും നിന്റെ മോൾക്കും വെറുതെ നോക്കിയിരിക്കാനേ പറ്റും നൂറ്റാണ്ടുകളായി നടക്കുന്ന കാര്യമാണ് തിന്മ വളരെയധികം ശക്തി ആർജിച്ച് നിൽക്കുമ്പോ നിങ്ങളുടെ എല്ലാവരുടെയും നന്മ കൊണ്ടൊന്നും ഒരിക്കലും അതിനെ നേരിടാൻ കഴിയില്ല എനിക്ക് മുന്നറിയിപ്പ് തരുവാണോ നീ എന്റെ അന്ത്യമായിരിക്കുമെന്ന് ഇന്ന് നിനക്ക് കാണേണ്ടി വരും രാജേശ്വരി ആരാണെന്ന് രാജേശ്വരി വർമ്മ വിനാശകാലേ വിപരീത ബുദ്ധി എനിക്ക് മുന്നറിയിപ്പ് തരുവാണോ നീ എന്റെ അന്ത്യമായിരിക്കുമെന്ന് ഇന്ന് നിനക്ക് കാണേണ്ടി വരും രാജേശ്വരി ആരാണെന്ന് രാജേശ്വരി വർമ്മ വിനാശകാലേ വിപരീത ബുദ്ധി ഇല്ലതാക്കല്ലേറ്റമ്മ
മാണിക്യ കല്ലിൻ മൂക്കുത്തി ചാർത്തും മുപ്പാരിൻ അമ്മയല്ലേ കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്ന അമ്മയല്ലേ ഉള്ളാട്ടം തുളുമ്പുന്ന ഉത്സവകാലം കടലാട്ടം തിളങ്ങുന്ന ഒരാഘോഷകാലം ഉള്ളാട്ടം തുളുമ്പുന്ന ഉത്സവകാലം കടലാട്ടം തിളങ്ങുന്ന ഒരാഘോഷകാലം അവക്കെന്തെങ്കിലും പറ്റിക്കാണോ? അലി വിഷമിക്കാതിരിക്കും, എല്ലാം ശരിയാവും. ഡേഡി, അവന് ഇതുവരെ കണ്ണു കിട്ടിയിട്ടില്ല. അവന് വരുമെന്നേ, തീർച്ചയായും വരും. നീ അയാളുടെ മുഖം നോക്കിയിരുന്നോ? ഇത് അവനിയുടെ ലോകനല്ലേ? അപ്പൊ അവൻ ഇവിടെ തന്നെയുണ്ട്. അവനെ നമുക്ക് ഇവിടെ അന്വേഷിക്കാം. വാ. ഇന്ന് ഞാൻ എന്റെ പ്രതികാരം പൂർത്തിയാക്കും.